ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ തുഷാരഗിരിയുടെ പെരുമ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയ താരങ്ങളായ ഒരു സംഘം വ്ളോഗർമാർ തുഷാരഗിരിയിലെത്തി. കോടഞ്ചേരി, കക്കാടംപൊയിൽ, പൂവാറന്തോട് ഭാഗങ്ങളുടെ വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സംഘം ആദ്യ ദിനം തുഷാരഗിരിയിലെത്തിയത്. വിനോദസഞ്ചാര കേന്ദ്രമായ തുഷാരഗിരിയുടെ പെരുമ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോഷ്യൽ മീഡിയ താരങ്ങളായ ഒരു സംഘം വ്ളോഗർമാർ തുഷാരഗിരിയിലെത്തിയത്. കോടഞ്ചേരി, കക്കാടംപൊയിൽ, പൂവാറന്തോട് ഭാഗങ്ങളുടെ വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സംഘം ആദ്യ ദിനം തുഷാരഗിരിയിലെത്തിയത്. തുഷാരഗിരി ടൂറിസം വികസന സമിതിയുടെ ഉദ്ഘാടനവും ഇൻഫ്ലുവൻസേഴ്സ് സംഗമവും ഇതോടനുബന്ധിച്ച് നടന്നു. തുഷാരഗിരി വനമേഖലയിലേക്ക് ട്രക്കിംഗ് നടത്തുകയും ചെയ്തു. കോടഞ്ചേരി പഞ്ചായത്തിൻ്റെ സമഗ്ര ടൂറിസം വികസനത്തിനായി സ്ഥാപിക്കപ്പെട്ട തുഷാരഗിരി വികസന സമിതിയുടെ പ്രവർത്തന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പക്ശ്ശേരി നിർവഹിച്ചു. കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധിയായ ടൂറിസ്റ്റുകൾ ഈ മലയോര മേഖലയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ ഡെസ്റ്റിനേഷൻ ചാലഞ്ചിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ പ്രദേശവും വികസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. നമ്മുടെ ഈ തുഷാരഗിരി കോഴിക്കോട് ജില്ലയിൽ തന്നെ ഹരിത ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഹരിത ടൂറിസം ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ടൂറിസ്റ്റുകളും ദയവായി ഇങ്ങോട്ട് വരികയും ഈ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ഈ നാടിൻ്റെ പ്രകൃതി സമ്പത്ത് കാത്തുസൂക്ഷിക്കുകയും മാലിന്യമുക്തമായ ഈ പ്രദേശത്തെ സംരക്ഷിക്കാൻ വേണ്ടുന്ന എല്ലാവരുടെ പിന്തുണയും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് തുഷാരഗിരിയിൽ മൂന്നാം വെള്ളച്ചാട്ടത്തിലേക്ക് 30 വ്ളോഗർമാർ ട്രക്കിംഗ് നടത്തി. തുഷാരഗിരി മൂന്നാം വെള്ളച്ചാട്ടത്തിലേക്ക് December 1 മുതൽ പൊതുജനങ്ങൾക്കും പ്രത്യേക പാസ് മുഖേന പ്രവേശനം അനുവദിക്കും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സിസിലി ജേക്കബ് കൊട്ടപ്പുള്ളി അധ്യക്ഷയായി. റിൻസി ജോൺസൺ, ജോൺസൺ കുന്നത്ത്, ഷെല്ലി കുന്നേൽ, ബെനിറ്റോ ചാക്കോ, സീനത്ത്, പി വിജയൻ, ഷിബു പുത്തൻപുരയ്ക്കൽ, പോൾസൺ അറക്കൽ, റോഷൻ കൈനടി, ഷിബു വയനാട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോടഞ്ചേരി.